Hi students, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാർട്ട് നമ്പർ 6 ൽ ചെയ്ത 17-ാമത്തെ ചോദ്യമാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 45 ൽ എക്സാമ്പിൾ നമ്പർ 3 ആയിട്ട് ഈ ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചോദ്യത്തിന്റെ പ്രത്യേകത രണ്ട് ചോദ്യങ്ങളുടെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ് റൈറ്റ് സൈഡ് ഡിഫറന്റ് ആണ് അതിന്റെ കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ ഒരു കണ്ടീഷൻ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ ചോദ്യത്തിന് തന്നെ രണ്ട് ആൻസർ ഇതാണ് നമ്മുടെ ഡിസ്കഷൻ ഇത് ഈ ഒരു ചോദ്യത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഡൊമൈനിലുള്ള ചെറിയ വേരിയേഷൻ റേഞ്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൻസറിൽ വ്യത്യാസം വരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചന മാത്രമാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ കാണുന്നത് ഓക്കെ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്കൊന്ന് പോകാം ഇതിൻ്റെ ആൻസർ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആകുന്നത് ഏത് ഭാഗത്ത് മാത്രമാണ് മൈനസ് പൈ ബൈ ടു മുതൽ പൈ ബൈ ടു വരെ എക്സിൻ്റെ വാല്യൂ വരുന്ന സമയത്ത് മാത്രമാണ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആകുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ചിൽ മാത്രമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഓക്കെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം സൈൻ ഇൻവേഴ്സ് 2x ഇൻടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സിന് സൈൻ തീറ്റ കൊടുത്ത് നമ്മളിങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ റീസൺ ഈ യെല്ലോ കളറിൽ കൊടുത്തുള്ള സ്റ്റെപ്പാണ് ബാക്കിയുള്ളതൊന്നും അതുമായിട്ട് ബന്ധമില്ല സൈൻ ഇൻവേഴ്സ് സൈൻ 2θ ഈക്വൽ ടു 2θ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് പൈ ബൈ ടു മുതൽ പൈ ബൈ ടു വരെ വരണം അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ 2θ ഈക്വൽ 2θ എന്ന് വരണമെങ്കിൽ ആ 2θ മൈനസ് പൈ ബൈ ടുവിനും പൈ ബൈ ടുവിനും ഇടയിൽ വരണം നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത് ഞാൻ അതിനു വേണ്ടി 2 കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി മൈനസ് പൈ ബൈ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ പൈ ബൈ ഫോർ എന്ന് കിട്ടി ആരാണ് തീറ്റ തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് ജസ്റ്റ് റീപ്ലേസ് ചെയ്തു എനിക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് എക്സ് കിട്ടാൻ വേണ്ടി സൈൻ അപ്ലൈ ചെയ്തു അപ്പോൾ സൈൻ മൈനസ് പൈ ബൈ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ സൈൻ പൈ ബൈ ഫോർ എന്നായി സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ മൈനസ് സൈൻ പൈ ബൈ ഫോർ ലെസ് ദാൻ ഒരിക്കൽ എക്സ് ലെസ് ദാൻ ഒരിക്കൽ പൈ ബൈ ഫോർ എന്നായി ആരാണ് സൈൻ പൈ ബൈ ഫോർ 1/√2 മൈനസ് 1/√2 ലെസ് ദാൻ ഒരിക്കൽ എക്സ് ലെസ് ദാൻ ഒരിക്കൽ 1/√2 എന്ന് കിട്ടി ഇതായിരുന്നല്ലോ ഒന്നാമത്തെ ചോദ്യം സൈൻ വേഴ്സ് 2x ഇൻ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ വേഴ്സ് എക്സ് വെൻ മൈനസ് 1/√2 ലെസ് ദാൻ ഒരിക്കൽ എക്സ് ലെസ് ദാൻ ഒരിക്കൽ 1/√2 അത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ നോക്കൂ സൈൻ വെസ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് കിട്ടിയത് അവിടെ ഞാൻ എക്സിന് കൊടുത്തത് കോസ് തീറ്റയാണ് എന്തുകൊണ്ട് അവിടെ 2 കോസ് ഇൻവേഴ്സ് എക്സിലേക്ക് എത്തി എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഈ സ്റ്റെപ്പാണ് ഇവിടെയും പ്രധാനം സൈൻ വെസ് സൈൻ 2θ 2θ എന്ന് എഴുതണമെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ചു 2θ ആരായിരിക്കണം 2θ മൈനസ് പൈ ബൈ ടുവിനും പൈ ബൈ ടുവിനും ഇടയിലായിരിക്കണം ഇവിടെ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു അപ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടി ആരായിരുന്നു തീറ്റ കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ ബൈ ഫോർ ലെസ് ദാൻ ഒരിക്കൽ കോസ് ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഒരിക്കൽ പൈ ബൈ ഫോർ എന്നായി മനസ്സിലായല്ലോ എക്സ് കിട്ടാൻ ഞാൻ കോസ് അപ്ലൈ ചെയ്തു കോസ് മൈനസ് പൈ ബൈ ഫോർ ലെസ് ദാൻ ഒരിക്കൽ എക്സ് ലെസ് ദാൻ ഒരു കോസ് പൈ ബൈ ഫോർ എന്നാണ് കിട്ടിയത് ആരാണ് കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ് അപ്പോൾ കോസ് പൈ ബൈ ഫോറിന്റെ വാല്യൂ 1/√2 ആയതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1/√2 മുതൽ 1/√2 വരെ എന്ന് പറയുമ്പോൾ 1/√2 മാത്രമാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഒന്ന് ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ അത് ശരിയല്ല എന്തുകൊണ്ടാണ് മൈനസ് പൈ ബൈ ഫോർ മുതൽ പൈ ബൈ ഫോർ വരെ കോസിന് ഡിഫറൻറ്റ് വാല്യൂസ് ഉണ്ട് ഓക്കെ ആ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ആ വാല്യൂസ് മൈനസ് പൈ ബൈ ഫോർ മുതൽ പൈ ബൈ ഫോർ വരെ എന്തൊക്കെയാണ് വാല്യൂസ് നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചത് കോസ് മൈനസ് പൈ ബൈ ഫോർ ലെസ് ദാൻ ഒരിക്കൽ എസ് ലെസ് ദാൻ കോസ് പൈ ബൈ ഫോർ എന്നാണ് ഇങ്ങനെ എഴുതുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു യൂണിറ്റ് സർക്കിൾ വരക്കുന്നു ഇത് യൂണിറ്റ് സർക്കിളാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്
ഇതിൻ്റെ കോർഡിനേറ്റ്സ് 1 0 ആണ്, അർത്ഥം ഇതൊരു യൂണിറ്റ് സർക്കിളാണ് എന്നാണ്. ഇവിടെ ഇങ്ങോട്ടുള്ള ദൂരം 1 യൂണിറ്റ് ആണ്, അതുകൊണ്ട് യൂണിറ്റ് സർക്കിളാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് ഞാൻ വരക്കുന്നു. ഈ ആംഗിൾ എത്രയാണെന്നറിയോ, -π/4 ആണ്. ഈ ആംഗിൾ -π/4 ആണ്. എനിക്ക് വേണ്ട കോസ് -π/4 വാല്യൂ ആണ് വേണ്ടത്. എങ്ങനെയാണ് കോസ് -π/4 വാല്യൂ കിട്ടുക? കോസ്തീറ്റ കിട്ടാൻ നമുക്കറിയാം, ഒരു യൂണിറ്റ് സർക്കിളിൽ ആരാണ് കോസ്തീറ്റ എന്ന് പറയുന്നത്? കോസ്തീറ്റ ഈസ് ദി എക്സ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് ഇൻ എ യൂണിറ്റ് സർക്കിൾ. ആംഗിൾ അവസാനിക്കുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ആണ് കോസ്തീറ്റ. വൈ കോർഡിനേറ്റ് ആണ് സൈൻ തീറ്റ, അത് ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ആണ് കോസ്തീറ്റ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്, പോയിന്റ് പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിയുടെ എക്സ് കോർഡിനേറ്റ് ആരാണ്? 0.7071 ആണ്. ആരാ 0.7071 എന്ന് പറയുന്നത്? അതാണ് 1/√2. അതായത് കോസ് -π/4 1/√2 ആണ്. ഇനി ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഈ എക്സ് വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ, എക്സ് കോർഡിനേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, വൈ കോർഡിനേറ്റ് ആവശ്യം ഇല്ല. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എക്സ് വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. ആ എക്സ് വാല്യൂ ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 0.7071 നോക്കൂ, 0.7071. എനിക്ക് ആരെ വേണ്ട? വൈ വാല്യൂ വേണ്ട. കൂടുതൽ നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സ് വാല്യൂവിന് വരുന്ന മാറ്റമാണ് നോക്കേണ്ടത്. എപ്പോഴ് -π/4 നിന്ന് 0 ഈ ആംഗിളിൽ മാറ്റം വരുമ്പോൾ. ഓക്കെ, ഞാൻ മൂവ് ചെയ്യിക്കുന്നത് ശ്രദ്ധിക്കൂ. ദാ ഈ ആംഗിൾ എങ്ങോട്ട് വരുന്നു? 0 വരുന്നു. ആംഗിൾ 0 വരുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തായിരുന്നു എക്സ് കോർഡിനേറ്റ് വന്ന മാറ്റം? ഇവിടെ ആദ്യം -π/4 ആയ സമയത്ത് എക്സ് വാല്യൂ 0.7071, അതായത് 1/√2 ആയിരുന്നു. അതിന് ഞാൻ മൂവ് ചെയ്യിച്ചു. മൂവ് ചെയ്യിച്ചിട്ട് എങ്ങോട്ട് എത്തിച്ചു? മൂവ് ചെയ്യിച്ച് ഞാൻ എത്തിച്ചത് 0 ആംഗിൾ വലുതാക്കിയിട്ട് 0 ഞാൻ എത്തിച്ചു. 0 എത്തിച്ച സമയത്ത്, 0 എത്തിയ സമയത്ത് അതിൻ്റെ വാല്യൂ 1. 0.7071 നിന്ന് 1 എത്തി. അതായത് 0.701 നിന്ന് വാല്യൂ വലുതായി എങ്ങോട്ടെത്തി? 1 എത്തി. ആരായിരുന്നു 0.7071? 1/√2. 1/√2 മുതൽ 1 വരെ എത്തി. ഇനി ഞാൻ 0 നിന്ന് π/4 ആംഗിൾ മൂവ് ചെയ്യിക്കുകയാണ്. 0 നിന്ന് π/4 ആംഗിൾ മൂവ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ആംഗിൾ മൂവ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 നിന്ന് വാല്യൂ ചെറുതായി എങ്ങോട്ടെത്തുകയാണ്? 1 നിന്ന് വാല്യൂ ചെറുതായിട്ട് ഏത് വാല്യൂവിലെത്തി? 0.7071. അതായത് 1/√2 എത്തി. പറഞ്ഞത് മനസ്സിലായല്ലോ. ആദ്യത്തെ പൊസിഷൻ എന്തായിരുന്നു? -π/4. ആ സമയത്ത് എന്തായിരുന്നു വാല്യൂ? 1/√2. പിന്നെ ഞാൻ അതിനെ മൂവ് ചെയ്തിട്ട് എങ്ങോട്ട് എത്തിച്ചു? 0. അപ്പൊ വാല്യൂ എന്തായി? 1. അതായത് 1/√2 മുതൽ 1 വരെ എത്തി. പിന്നെ ഞാൻ എന്താ ചെയ്തത്? ഇതിന്റെ ആംഗിൾ വലുതാക്കിയിട്ട് എങ്ങോട്ട് എത്തിച്ചു? π/4 എന്നുള്ള ആംഗിളിലേക്ക് എത്തിച്ചു. അന്നേരം π/4 എത്തിയ സമയത്ത് വാല്യൂ എന്തായിട്ട് മാറി? π/4 എത്തിയ സമയത്ത് വാല്യൂ 0.7071 തന്നെ വന്നു. അതായത് 1/√2 തന്നെ വന്നു. 1/√2. അപ്പോ ആംഗിൾ -π/4 മുതൽ π/4 വരെ എത്തുന്ന സമയത്ത് കോസിന്റെ വാല്യൂ, കോസ് എക്സ് കോർഡിനേറ്റ് ആണ്, കോസിന്റെ വാല്യൂ 1/√2 മുതൽ 1 വരെ, 1 മുതൽ 1/√2 വരെ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് 1/√2 മുതൽ 1/√2 വരെ എന്ന് തോന്നുന്നത്. സത്യത്തിൽ അതിന്റെ വേരിയേഷൻ 1/√2 മുതൽ 1 വരെ, 1 മുതൽ 1/√2 വരെ. എൻറ്റയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ വേരിയേഷൻ എന്താണ് വരിക? 1/√2 മുതൽ. ഇങ്ങനെയാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലേ? എൻ്റെ റീസൺ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ശരിയായിട്ട് എങ്ങനെയാണ് വേണ്ടത്? 1/√2 മുതൽ 1 വരെ എന്നാണ് വേണ്ടത്. -π/4 മുതൽ π/4 വരെ എത്തുന്ന സമയത്ത് കോസിൻ്റെ വാല്യൂ 1/√2 മുതൽ 1 വരെയാണ് കിട്ടുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷന്റെ കാര്യം മനസ്സിലായോ? 2 cos inverse കിട്ടാൻ 1/√2 മുതൽ 1 വരെ ആണ് എക്സിന്റെ വാല്യൂ എന്നതിന്റെ റീസൺ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. ഈ ഒരു സ്റ്റെപ്പ് നീ സ്റ്റെപ്പിലേക്ക് എഴുതിയാലല്ലേ ഈ ആൻസർ കിട്ടൂ. ഈ ഒരു സ്റ്റെപ്പ് നീ സ്റ്റെപ്പിലേക്ക് എഴുതണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 1/√2 മുതൽ 1 വരെ ആയിരിക്കണം. അതുകൊണ്ടാണ് 2 cos inverse x എന്ന ആൻസർ കിട്ടുമ്പോൾ എക്സ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ
ഓരോ ചോദ്യം ഈ ഒരു ചോദ്യത്തിൽ മാത്രമല്ല ഇങ്ങനെ ഉള്ള ഓരോ ചോദ്യങ്ങളിലും നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഡിഫറൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലെ. ഈ ചോദ്യങ്ങൾക്കൊക്കെ എക്സിന്റെ വാല്യൂയിൽ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ആൻസറിൽ മാറ്റം വരുത്തും. ഇത് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള മാർഗം ഇതിന്റെ ഗ്രാഫ് വെച്ച് മനസ്സിലാക്കലാണ്. അപ്പം ഈ ഒരു ചോദ്യവും അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഇതേപോലുള്ള പല ചോദ്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അത് ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ പാർട്ട് നയലിലാണ് ആ ജിയോജിബ്ര പ്രസന്റേഷൻ ഉള്ളത്. എല്ലാവരും അതൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്തമാറ്റിക്സ് ആസ്വദിച്ചു കൊണ്ട് പഠിക്കാൻ, കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാത്തമാറ്റിക്സിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.